പെരിന്തൽമണ്ണയിൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച മോഷണം. വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയതായാണ് പരാതി. ഡോഗ് സ്ക്വാഡും വിരലടയ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആ ഫുട്പ്രിന്റ് ഇവിടുന്ന് ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കയറുകയാണ്. ഒരാൾ ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഒരു 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 മിനിറ്റിൽ താഴെ സമയം എടുത്തിട്ടാണ് ഇവര് ഇത് ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ് ഇത് കണ്ടോ, ഇതാണ് ഡോറ്. ഈ ഡോറിന്റെ ഡോറിന്റെ ലോക്കൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാലോ, അതേസമയം എന്തോ ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് ഈ കട്ടില അവർ ഇളക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഈ ഡോറിന്റെ ലോക്ക് വിലക്കി വരില്ല. അങ്ങനെ രക്ഷപ്പെട്ടത് പിൻവാതിൽ വഴി, വീടിന്റെ പിൻവാതിൽ വഴി ആണ്. ഉള്ളിലെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലെ വാതിലുകളൊക്കെ, ഉള്ളിലത്തെ മുറികളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോക്ക് ചെയ്തതൊക്കെ അവർ ബ്രേക്ക് ചെയ്തു. ഇത് ഇവിടെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കണം. പെരിന്തൽമണ്ണയിൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച മോഷണം. വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷണം പോയതായി പരാതി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയത്. വീട്ടുകാർ എറണാകുളത്ത് പോയി തിരിച്ചു വന്നപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്മേനെ അമ്മയ്ക്ക് യു എസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മയെ കൊണ്ടാകുമ്പോൾ അമ്മേനെയായിട്ട് ഞങ്ങൾ മിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക്, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് പോയി. അമ്മേനെ എയർപോർട്ടിലാക്കി അതിനുശേഷം ഞങ്ങൾക്ക് ആലുവയിലൊരു വീടുണ്ട്. അവിടെ ഞങ്ങൾ താമസിച്ചിട്ട് പിറ്റേ ദിവസം അതിരാവിലെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട്. കാരണം 12 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ എത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ 11:30 ഇവിടെ എത്തി. എത്തിയിട്ട് ഉമ്മറത്തെ വാതില് ഞങ്ങൾ തുറക്കാൻ നോക്കണു. ആ അതിൽ അത് സംതിങ് വാസ് എമിസ്, കാരണം അത് തുറന്ന പോലെ ഉണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അമർത്തുമ്പോൾ ഡോറ് തള്ളുമ്പോൾ ഡോറ് മൂവ് ചെയ്യണുണ്ട്. അപ്പോൾ മനസ്സിലായി ആരോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി നോക്കി അടുക്കള വാതിൽ തുറന്നിട്ടുണ്ടോ നോക്കുമ്പോൾ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗോൾഡ്, കുറച്ച് ക്യാഷ് ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ അതൊക്കെ അലമാരയൊക്കെ വളരെ സെക്യൂർ ആയിട്ടുള്ള അലമാറയായിരുന്നു. അതൊക്കെ പൊളിച്ചിട്ടിട്ടാണ് കള്ളൻ പോയിട്ടുള്ളത്. വളരെ എന്താ പറയുക, ഒരുപാട് ആൾതാമസമുള്ള റോഡിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. അവിടെയാണ് ഇങ്ങനത്തെ സംഭവം നടന്നത്. കുറച്ച് പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കത് ഇതിലേക്ക് വിശദമാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം അത് പോലീസിൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ ഒരു സംഖ്യയൊന്നും പറയണില്ല. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. സി സി ടി വിയിൽ കാണുന്നത് ഒരാൾ ഇതിലേക്ക് കയറണതാണ് കാണുന്നത്. വീടിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരാൾ നെല്ല് വളരെ ചുമരിനോട് ചേർന്നുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് കയറണതായിട്ടാണ് കാണിക്കുന്നത്. ഇതാ ഇവിടുന്ന് ഈ ഏരിയ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഫുട്പ്രിന്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ ഫുട്പ്രിന്റ് ഇവിടുന്ന് ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കയറുകയാണ്. ഒരാൾ ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഒരു 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 മിനിറ്റിൽ താഴെ സമയം എടുത്തിട്ടാണ് ഇവര് ഇത് ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്, അത് വളരെ അടാണ സത്യം പറഞ്ഞ ഏറ്റവും വലിയ ആശങ്ക. നമുക്ക് പണം പോയോ അങ്ങനെയുള്ളതല്ല, അതൊക്കെ നമുക്ക് പിന്നെ ഒരു പക്ഷെ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള റോഡിന്റെ അടുത്തുള്ള ഒരു ഏരിയ ആയിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ പെരിന്തൽമണ്ണ പോലീസിനുള്ള നല്ല വിശ്വാസമുണ്ട്, കാരണം അത്രയും കോപ്പറേറ്റീവ് വരുന്നത്. വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവനോളം സ്വർണവും 50,000 രൂപയുമാണ് കവർന്നത്. വീട്ടുകാർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. അബേറ്റ് ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ. കാഴ്ചയ്ക്കായി എന്നും ഞങ്ങളുണ്ട്.